കർണാടകയിൽ മുസ്ലിം വ്യാപാരികൾക്ക് കച്ചവടത്തിന് വിലക്കേർപ്പെടുത്താൻ കൂടുതൽ ക്ഷേത്രങ്ങൾ. കർണാടക റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ആക്ടിലെ 12ാം ചട്ടമനുസരിച്ചാണ് ക്ഷേത്ര പരിസരങ്ങളിൽ കട നടത്താൻ ഹിന്ദുക്കൾക്ക് മാത്രം അനുമതിയുണ്ട് എന്ന് പറയുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ക്ഷേത്രങ്ങൾ മുസ്ലിം വ്യാപാരികളെ നിരോധിക്കാൻ ഒരുങ്ങുന്നത്. കർണാടകയിലെ ക്ഷേത്ര പരിസരങ്ങളിൽ മുസ്ലിം വ്യാപാരികൾ അനവധിയാണ്. എന്നാൽ അടുത്ത കാലത്ത് ക്ഷേത്ര പരിസരങ്ങളിൽ മുസ്ലിം വ്യാപാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഈ വിലക്കിന് പിന്നിൽ വളരെ വ്യക്തമായ കാരണവും വിശദീകരിച്ചിരുന്നു. അത് ഒരിക്കലും ഒരു സമുദായത്തെ ക്ഷേത്ര പരിസരത്ത് നിന്നും മാറ്റി നിർത്തുക എന്നതായിരുന്നില്ല ഉദ്ദേശം എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ വിലക്കിന് പിന്നിൽ ഉണ്ടായിരുന്ന കാരണങ്ങൾ പ്രധാനമായും ഇതായിരുന്നു. ഹിജാബ് വിഷയത്തിൽ കർണാടക ഹൈക്കോടതി വിധി പ്രസ്താവിച്ചതിൽ പ്രതിഷേധിച്ച് ദക്ഷിണ കന്നഡയിലെ ക്ഷേത്ര പരിസരങ്ങളിൽ കട നടത്തുന്ന മുസ്ലിം വ്യാപാരികൾ കടയടച്ച് പ്രതിഷേധിച്ചിരുന്നു. അതേ തുടർന്ന് ജില്ലയിൽ മുസ്ലിം വ്യാപാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തി. കൂടാതെ ബജ്രംഗ് ദൾ പ്രവർത്തകനെ മതമൗലികവാദികൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് ശിവമോഗയിലെ ക്ഷേത്ര പരിസരങ്ങളിൽ നിന്നും വ്യാപാരികളെ വിലക്കിയതും. ഇതായിരുന്നു പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളായി പറയുന്നത്. കർണാടകയിൽ മുസ്ലിം വ്യാപാരികൾക്ക് കച്ചവടത്തിന് വിലക്കേർപ്പെടുത്താൻ ഒരുപാട് ക്ഷേത്രങ്ങൾ ഇപ്പോൾ രംഗത്ത് വരികയാണ്. ബംഗളൂരു, അർബൻ, ഹസൻ, തുമാക്കുരു, ചിക്മംഗ്ളൂരു ജില്ലകളിലെ ക്ഷേത്രങ്ങളാണ് ഇത്തരത്തിൽ വിലക്കേർപ്പെടുത്താൻ ആലോചിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ ശിവമോഗ, ദക്ഷിണ കന്നഡ എന്നീ ജില്ലകളിലെ ക്ഷേത്രങ്ങൾ മുസ്ലിം കച്ചവടക്കാരെ ക്ഷേത്ര പരിസരത്ത് നിന്ന് നിരോധിച്ചിരുന്നു. നിലവിൽ ക്ഷേത്ര പരിസരങ്ങളിൽ ഹിന്ദുവിശ്വാസികൾ മാത്രമേ വ്യാപാരം നടത്താൻ പാടുള്ളൂ എങ്കിലും ഉത്സവകാലത്ത് അധികവും കർണാടകയിൽ മുസ്ലിം വ്യാപാരികൾക്ക് കച്ചവടത്തിന് വിലക്കേർപ്പെടുത്താനാണ് കൂടുതൽ ക്ഷേത്രങ്ങൾ ഇപ്പോൾ പദ്ധതിയിടുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്. ബംഗളൂരു, അർബൻ, ഹസൻ, തുമാക്കുരു, ചിക്കമംഗളൂരു ജില്ലകളിലെ ക്ഷേത്രങ്ങളാണ് ഇത്തരത്തിൽ ഒരു ആലോചനയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഉത്സവകാലത്താണ് അധികവും ധാരാളം മുസ്ലിം വ്യാപാരികൾ ഇവിടെ എത്തുന്നതും ക്ഷേത്ര പരിസരത്തിൽ കച്ചവടം നടത്തുന്നതും. ക്ഷേത്ര ഉത്സവങ്ങളിൽ മുസ്ലിങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്ന് ആവശ്യപ്പെട്ട് കർണാടകയിൽ ഉടനീളം പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് വിഷയത്തിൽ നടപടിയെടുക്കും എന്ന് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രതികരണം. ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെയാണ് മുൻവർഷങ്ങളിലെല്ലാം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുസ്ലിങ്ങൾ കച്ചവടം നടത്തിയിരുന്നത്. എല്ലാ വർഷവും 100-ലധികം മുസ്ലിം കച്ചവടക്കാർ ഇവിടെ സ്റ്റാളുകൾ സ്ഥാപിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ അത് നടക്കില്ല എന്നും അത് തടഞ്ഞുകൊണ്ടും ക്ഷേത്ര അധികൃതർ രംഗത്തെത്തുകയായിരുന്നു. ഇതിനെ മുസ്ലിം വ്യാപാരികൾ പറഞ്ഞത്, ഞങ്ങൾ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളെ പോയി കണ്ടു, ഹിന്ദുക്കൾക്ക് മാത്രമായി കച്ചവട സ്റ്റാളുകൾ ലേലം ചെയ്യാനാണ് തീരുമാനം എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. ഇത് ഞങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇതിന്റെ കാരണമായി ഇവർ പറയുന്നത് ചില സംഘടനകളുടെ സമ്മർദ്ദമാണെന്നാണ്. ഉടുപ്പിലെ വഴിയോര കച്ചവടക്കാരുടെ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ആരിഫാണ് ഇത്തരത്തിൽ പ്രതികരിച്ചത്. ക്ഷേത്രത്തിന്റെ കെട്ടിടങ്ങളോ സ്ഥലങ്ങളോ അഹിന്ദുക്കൾക്ക് വിട്ടു നൽകാൻ കഴിയില്ല എന്ന് എൻഡോവ്മെന്റ് ആക്ട് പറയുന്നുണ്ട് എങ്കിൽ പോലും വർഷങ്ങളായി ധാരാളം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഹോസ്മാരി ഗുഡി ക്ഷേത്രത്തിലെ മേളയിൽ സമാധാനപരമായി പങ്കെടുത്തു വരികയാണ്. ഇത്തവണ ഈ ക്ഷേത്രമേളയിലും ഇവർക്ക് പങ്കെടുക്കാൻ വിവാദം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അടുത്തിടെ ഉയർന്ന ഹിജാബ് വിവാദമായിരിക്കും ഇത്തരത്തിൽ സംഘടനകളെ പ്രേരിപ്പിച്ചത് എന്നതാണ് മറ്റൊരു സൂചന. സംസ്ഥാന നിയമസഭയിലും വിഷയം ചർച്ചയായിട്ടുണ്ട്. നടപടിയെടുക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകി. ക്ഷേത്രമേളകളിൽ മാത്രമല്ല തെരുവുകളിലും സ്റ്റാളുകൾ സ്ഥാപിക്കാൻ മുസ്ലിങ്ങളെ അനുവദിക്കുന്നില്ല എന്നാണ് കർണാടക നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവും കോൺഗ്രസ് നേതാവുമായ UT ഖാദർ പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തരം ഒരു നിരോധനവും സർക്കാർ പ്രോത്സാഹിപ്പിക്കില്ല എന്നാണ് നിയമമന്ത്രി മധുസ്വാമി പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയായാലും ഒരു സമുദായത്തെ ഒരു ക്ഷേത്ര പരിസരത്ത് നിന്ന് മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ ഏർപ്പാടല്ല എന്ന് സർക്കാരും വ്യക്തമാക്കുന്നുണ്ട്. എല്ലാവരും മനുഷ്യർ തന്നെയാണ്. അതിനൊരു മതത്തിന്റെ പേരിൽ അവരെ ക്ഷേത്ര പരിസരത്ത് നിന്ന് മാറ്റേണ്ട കാര്യമില്ല എന്നാണ് സർക്കാർ എടുക്കുന്ന നിലപാട്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.